ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എം മീഡിയ. എൻ്റെ പേര് സാബു ജോസഫ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഷെയർ മാർക്കറ്റിംഗ്, വാട്ട് ഈസ് ഷെയർ മാർക്കറ്റിംഗ് ബിസിനസ് ടൂൾ കിറ്റ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, തുടക്കക്കാർക്ക് വേണ്ടിയും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ എളുപ്പമായി ലളിതമായിട്ട് ചെയ്യുന്ന വീഡിയോയാണിത്. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലോടക്കാം. എന്താണ് ഷെയർ മാർക്കറ്റ്? ഷെയർ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡഡ്. അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, കമ്പനി പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് ഷെയർ മാർക്കറ്റിംഗ്. സിമ്പിളാണ്. നമ്മളൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സാധനം മേടിക്കുകയും വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ മാർക്കറ്റിൽ സാധനം കൊടുത്തി സാധനങ്ങൾ വരും, അവിടെ മേടിക്കാൻ കച്ചവടക്കാരുണ്ട്, വിൽക്കാനും കച്ചവടക്കാർ, മേടിക്കാൻ കച്ചവടക്കാർ, പിന്നെ അവരെ വിൽക്കുന്നു കസ്റ്റമേഴ്സിൽ ആവശ്യക്കാർ എന്ന് പറഞ്ഞ് സെയിം സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്യും കമ്പനികൾ. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞൊരു സ്കീം സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ വഴിയാണ് അവർ ഇത് ചെയ്യുന്നത്. അത് കമ്പനി ഒരു കമ്പനിക്ക് ഇത്ര ഷെയർ അവർ പബ്ലിക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ 60% കമ്പനി ഹോൾഡ് ചെയ്തിട്ട് ചിലപ്പോൾ 40% ആയിരിക്കും ഷെയർ പബ്ലിക്കിന് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഷെയർ മാർക്കറ്റിംഗ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ആൾക്കാർക്കൊരു തെറ്റായ ധാരണയുണ്ട്. ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്, അതുപോലെ പൈസ കാശ് പോകുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ സത്യസന്ധമായി ചെയ്യുന്നതാണ്. പിന്നെ കാശ് പോകുന്നത് അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മളെങ്ങനെ ട്രേഡ് ചെയ്യുന്നു, നമ്മളെങ്ങനെ സ്റ്റോക്ക് മേടിക്കുന്നു, എങ്ങനെ വിൽക്കുന്നു, എപ്പോൾ എൻട്രി ചെയ്യുന്നു, എപ്പോൾ എക്സിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ കിറ്റുകളാണ്. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ചാടിക്കേറി നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഷെയർ മാർക്കറ്റിങ്ങിൽ ഒത്തിരി ലാഭം ഉണ്ടാകുമെന്ന് നടക്കുക, നമ്മൾ മേടിക്കുന്ന പണം തന്നെ താട്ടും. അതാണ് ഷെയർ മാർക്കറ്റിംഗ്. നമ്മൾ പഠിച്ചിരിക്കണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമുക്കൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 10 പേർ കൊടുക്കുന്ന സാധനമുണ്ട്, 100 കസ്റ്റമറുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടി, 10 സാധനമുള്ളൂ, പക്ഷേ 100 കസ്റ്റമറുണ്ട്. അവർ നേരെ വില കൂട്ടും അല്ലേ. എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് കൂടുന്തോറും ഇതിൻ്റെ റേറ്റ് കൂടും. അത് നമ്മൾ ആദ്യം ഇത് തന്നെയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. പിന്നെ ഈ ഷെയർ മാർക്കറ്റ് എല്ലാം ലോകത്തിലുള്ള ഷെയർ മാർക്കറ്റുമായിട്ട് കണക്റ്റാണ്, ടോട്ടലി കണക്റ്റാണ്. കാരണം അമേരിക്കയിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വ്യതിയാനം നമുക്കോട് വരും, അത് യൂറോപ്പിൽ വരും, ഏഷ്യയിൽ വരും, ഇന്ത്യയിലും വരും. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കുന്നതാണ് നമുക്കുള്ള നഷ്ടമെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പരമാവധി ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കിതിനെക്കുറിച്ച് ഒട്ടും അറിയത്തില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലളിതമായ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ചെയ്യുന്ന അത്രമാത്രം റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് മേഖലയാണോ അങ്ങനെ തന്നെ, ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മളിതിൻ്റെ അകത്ത് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ എല്ലാ ഗൈഡൻസ് തരും, എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യണം, ഒരു ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണ്, ആക്സിലറിൻ്റെ ഉപയോഗം എന്താണ്, ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ്, എല്ലാം പറഞ്ഞ് തിയററ്റിക്കലേ പറഞ്ഞു തരുന്നത്. അതിനുശേഷം പുള്ളി പ്രാക്ടിക്കലി ചെയ്ത് പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ ആണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. ആ ഒരു ധൈര്യം തരുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ധൈര്യമാണ്, കോൺഫിഡൻസ് ആരുമില്ലാതെ നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടും. അതാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതും നമുക്ക് സ്വന്തമായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിചാരിക്കുന്നതുപോലെ നമ്മളൊരു കുറച്ച് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക്. നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രമാത്രം അതിന് റിസൾട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ചെയ്യുക. അപ്പം അറിയാത്തവർ കൂടുതലായിട്ട് ഇത് പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഷെയർ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള ഒരു ഗുണം. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അത് ഡ്രൈവിംഗ് പഠിക്കുന്നവരാണ്, നമുക്ക് ആദ്യം കുറേ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മളിത് പഠിച്ച് കഴിയുമ്പോൾ വളരെ ഈസിയാണ്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ കൈ പൈസ ഉണ്ടോ എന്നുള്ളതാണ്.
നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട്, അത് ലോൺ എടുത്തിട്ടും നമ്മൾ എടുക്കാൻ നിൽക്കരുത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങളൊരു 10,000 രൂപ ഒരു മാസം ബാക്കിയുണ്ടെന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ വെറുതെ ഇരുന്ന വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ട്രിക്കാണ്, ടെക്നിക്ക്, അതെങ്ങനെ ഗ്രോ ആക്കാം. നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 2 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് 10-15% നിങ്ങൾ നല്ല സ്റ്റോക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും. എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ്? ഒന്നും കിട്ടത്തില്ല. അപ്പം നല്ല മ്യൂച്വൽ ഫണ്ടും നല്ല മ്യൂച്വൽ ഫണ്ട് മാനേജറും അവരെവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് ഈ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ ടെക്നിക്ക് എന്താണ്, അതുപോലെ നല്ല ബ്രോക്കർ ഏതാണ്, നല്ല ബ്രോക്കർ, അത് നമ്മൾ മനസ്സിലാക്കണം. ഈസി. ഓരോ ബ്രോക്കർമാർക്കും ഓരോ അഡ്വാൻറ്റേജും ഓരോ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ചിലർക്ക് ബ്രോക്കറേജ് ചാർജ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ കുറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ടാവും. അപ്പം നമ്മൾ ടെക്നോളജി ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. നമ്മളിപ്പോഴത്തെ ഡിജിറ്റൽ ടെക്നോളജി മാക്സിമം യൂസ് ചെയ്യും, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അറിയാലോ ഇപ്പോഴത്തെ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെത്തി. അത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഗ്രോ വിത്ത് ടെക്നോളജി. ടെക്നോളജി ക്യാൻ ചേഞ്ച് അവർ ലൈഫ്. അതെൻ്റെ എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ടെക്നോളജി വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മൊബൈൽ ടെക്നോളജി വന്നതോടുകൂടി വളരെ ഈസിയാണ്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ മേടിക്കണമെങ്കിൽ, ആദ്യകാലങ്ങളിലൊരു സ്റ്റോക്ക് ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കണമെങ്കിൽ നമ്മൾ ബ്രോക്കറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, നമ്മൾ ഇത്ര 1,000 ഷെയർ മേടിച്ചു, അപ്പോൾ 1,000 ഷെയറിൻ്റെ പൈസ അവർക്ക് കൊടുക്കും, അവർ പേപ്പർ തരും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, അന്നേരം അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വെച്ചാൽ നോക്കിത്തരും. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഓൺലൈനായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഗൂഗിൾ പേ, പേടിഎം, UPI ട്രാൻസ്ഫർ, അതുപോലെ RTGS, IMPS, അതുപോലെ NFT. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡിജിറ്റൽ ട്രാൻസ്ഫറിങ് ഫണ്ട് ട്രാൻസ്ഫറിങ്ങൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. ആരുടെയും കാര്യം, നമ്മൾ ഇതൊക്കെ വളരെ ഈസിയായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിങ്, ഡിജിറ്റൽ ടെക്നോളജി, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിപ്റ്റോ കറൻസി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഫോറക്സ്, പറഞ്ഞ ഫോറിൻ കറൻസി ട്രേഡ്, ഒത്തിരി ഒത്തിരി വളരെ വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വലിയ സംഭവങ്ങളൊന്നുമല്ല, നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, നമുക്കതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, ഇതെന്താണ്, ഇത് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് എപ്പോഴും ശാന്തമായിട്ട് വേണം പഠിക്കാൻ. അതിനെന്താ ചെയ്യുന്നത്, ഈ രാവിലെ ശാന്തം ഒരു 4 മണി, 5 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂർ ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, വളരെ ഈസിയായിട്ട് പെട്ടെന്ന് നിങ്ങൾ പകൽ പഠിക്കുന്നതിലും വളരെ ഈസിയായിട്ട് നിങ്ങളുടെ ബ്രെയിൻ പുതിയതായിട്ടൊരു ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യണം, ഒരു ബിസിനസ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാവും, ഒരു ഡിസ്റ്റർബൻസും ഇല്ല, രാവിലെ അറിയാലും വളരെ ശാന്തമായിരിക്കും അന്തരീക്ഷം, നിങ്ങൾക്ക് മനസ്സും എല്ലാം കൊണ്ടും വളരെ ഫ്രഷ് മൈൻഡായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വളരെ ഈസി. ഞാൻ ഈ രാവിലെയാണ് എൻ്റെ പഠനങ്ങളെല്ലാം, ഞാൻ കോൺസെൻട്രേറ്റ് എപ്പോഴും രാവിലെയാണ്, രാത്രി നമ്മൾ ഒന്നും ചെയ്യാറില്ല. പക്ഷേ രാവിലെ വളരെ എഫക്റ്റീവായിട്ട് ടൈമാണ്. നമ്മൾ രാവിലെ 4 മണി തൊട്ട് ഒരു 7:30 വരെ നമ്മൾ അത് യൂസ് ചെയ്യണം. ആ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം.